പ്രവർത്തനത്തിന്റെ പ്രതിനിധി ശ്രീ ഹരിദാസ് നമുക്ക് പോകുന്നുണ്ട്. ശ്രീ ഹരിദാസ്, ഒരു ഉദ്യോഗസ്ഥൻ തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ മാടമ്പള്ളിയിൽ യഥാർത്ഥ ചിത്തരോഗി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. മാത്രമല്ല, വിമർശനാത്മകമായി വാർത്ത വന്നാൽ സർക്കാരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായി ജോലിക്ക് പോലും ഹാജരാകുന്നില്ല എന്നതടങ്ങുന്ന, മാസത്തിൽ 10 ദിവസം പോലും കൃത്യമായി എത്തുന്നില്ല എന്നടക്കമുള്ള ഗൗരവതരമായ വിവരങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ടായി വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ചാനലിനും മാധ്യമ സ്ഥാപനങ്ങൾക്കും എതിരെ അധിക്ഷേപം ചൊരിയുക, മുകളിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അധിക്ഷേപം ചൊരിയുക, എന്താണ് ഈ ഉദ്യോഗസ്ഥൻ ഉദ്ദേശിക്കുന്നത് എന്നത് വേണം പൊതുസമൂഹം മനസ്സിലാക്കാൻ. ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ തലത്തിലെ ഒരു പിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം താൻ എന്ത് തെറ്റ്, ഇത്തരം മാസത്തിൽ 10 ദിവസം പോലും അറ്റൻഡൻസ് ഇല്ല എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള, മാതൃഭൂമിയുടെ പുറത്തു കൊണ്ടിട്ടുള്ള വിവരം. അപ്പൊ 10 ദിവസം പോലും ഒരു IAS ഉദ്യോഗസ്ഥൻ തന്റെ ജോലിസ്ഥലത്ത് ഹാജരാവാതെ കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്, അതിനുള്ള DA TA ഒക്കെ കൈപ്പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അദ്ദേഹത്തിന് എന്തോ കാര്യമായിട്ടുള്ള ഒരു പിന്തുണ രാഷ്ട്രീയ തലത്തിൽ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രശാന്ത് ബ്രോ എന്ന് പറഞ്ഞ് കേരളം കുറേയധികം സമൂഹ മാധ്യമം ഇദ്ദേഹത്തെ പിന്തുണച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ സമയത്ത് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു മായാലോകത്ത് ചെന്നുകൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് തനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു കർമ്മ കുശലതയും ഇല്ലാതെ പെരുമാറുന്ന ഇത്തരം ഉദ്യോഗസ്ഥര് നമ്മുടെ സർക്കാർ സർവീസിൽ കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഗോപാലകൃഷ്ണനെ പറ്റിയിട്ട്, വാണിജ്യ വ്യവസായ സെക്രട്ടറിയെ പറ്റിയിട്ട് പുറത്തു വരുന്ന വാർത്തകളും പ്രശാന്ത് ബ്രോയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാഥനില്ലാത്തവരിയായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാറുന്നുവോ എന്നുള്ളൊരു സംശയം സാധാരണക്കാരായ നികുതിദായകർക്ക് ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. ഇത് മുളയിലെ നുള്ളണം. ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ശ്രീ ജയതിലക്. മാത്രമല്ല, സർവീസ് ഇരിക്കെ അദ്ദേഹത്തെ കുറിച്ചിട്ട് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് എന്റെ ഈ ഞാൻ പറഞ്ഞ എന്റെ ഈ സാമൂഹ്യ നിരീക്ഷണത്തിൽ കണ്ടിരിക്കുന്നത്. അത്തരം ഒരു വ്യക്തിയെ ഇയാൾക്കെതിരായിട്ട് തെറ്റായ റിപ്പോർട്ട്, അതായത് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട്, ഇദ്ദേഹത്തിന് തൃപ്തി വരാത്ത റിപ്പോർട്ട് കൊടുത്തു എന്ന പേരിൽ ഇത്തരത്തിൽ അവഹേളിക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥൻ, പയ്യൻ മഹാചെറുപ്പമാണ്, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താണ്ട് ഈ പയ്യൻ ഈ സമയത്ത് തന്നെ ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയതെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുള്ളവരെയാണ് യഥാർത്ഥത്തിൽ ജി സുധാകരൻ സംബോധന ചെയ്യുന്ന IAS. ഞാൻ മുഴുവൻ ഞാൻ പറയുന്നില്ല, ഈ സുധാകരനാണ് ഇവർ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതല്ലെങ്കിലും ഇത്തരത്തിലുള്ളവർ ജി സുധാകരന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് അർഹരാണ് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? കാരണം പലരുടെയും പിൻബലമുണ്ട്. ഇപ്പോൾ UDF കാലത്ത് അദ്ദേഹത്തിന് പിൻബലം ഉണ്ടായിരുന്നു, LDF കാലത്ത് ഇപ്പോൾ മറ്റാരുടെയെങ്കിലും ഒക്കെ പിൻബലം ഉണ്ടാകാം. അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പദത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ മാടമ്പള്ളിയുടെ യഥാർത്ഥ മനോരോഗി ബ്രോ ഇദ്ദേഹമാണ്, ജയതിലകരാണ് എന്ന് പച്ചയ്ക്ക് പരസ്യമായി കുറിക്കാനുള്ള ധൈര്യം വരുമോ? ഈ രാഷ്ട്രീയമായ പിന്തുണ തന്നെയല്ലേ പനക്കോളിൽ നിന്ന് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത് തന്നെയല്ലേ ഇത്തരം കൈവിട്ട കളിക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നത്? അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് രാഷ്ട്രീയ പിന്തുണ DFന്റെ ഭരണകാലത്തായാലും LDFന്റെ ഭരണകാലത്തായാലും ഇദ്ദേഹത്തെ പോലുള്ളവരെ താങ്ങി നിർത്താൻ ഇത്തരം IAS ലോബികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരവരുടേതായ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വലിയൊരു രാഷ്ട്രീയ വൃന്ദം ഉള്ളിടത്തോളം കാലം ഈ പ്രശാന്ത് ബ്രോക്കെതിരെ യാതൊരുവിധ നടപടിയും പ്രതീക്ഷിക്കേണ്ട. പരമാവധി ഒരു നോട്ടീസിൽ ഒതുങ്ങും. ഇപ്പൊ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പിൽ നിന്നും ഒരു സ്ഥാനചലനം ഒരു പക്ഷെ ഉണ്ടായിരിക്കാം. കാര്യങ്ങളല്ല, മാത്രമല്ല ഇപ്പൊ നവംബർ 20 വരയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു നടപടികളും ഉണ്ടാവും പ്രതീക്ഷിക്കേണ്ട. കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ നടപടി എനിക്ക് തോന്നുന്നു. ശരി, ശബ്ദത്തിൽ എന്തോ വ്യക്തത കുറവുണ്ട്. ശ്രീ MK ഹരിദാസ്, നന്ദി.